പപ്പടമില്ലാതെ ഓണസദ്യ ഉണ്ണാൻ കഴിയുമോ? പരിപ്പിനൊപ്പം പൊടിച്ചു ചേർക്കാനും അടപ്രഥമനും പഴത്തിനും ഒപ്പം ചേർത്തൊരു പിടിപിടിക്കാനും പപ്പടം നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ മറ്റു പല ഉൽപ്പന്നങ്ങളുടെയും പോലെ പപ്പടത്തിന്റെ ഏറ്റവും സജീവമായ വിപണിയാണ് ഓണക്കാലം. ഓണത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ പപ്പട കച്ചവടം പൊടി പൊടിക്കുകയാണ്. എന്നാൽ പലവിധ പ്രതിസന്ധികൾ പപ്പട നിർമ്മാണ മേഖലയെയും ആശങ്കയിലാഴ്ത്തുന്നു. ഉഴുന്ന ഉൾപ്പെടെയുള്ള നിർമ്മാണ വസ്തുക്കളുടെ വില കൂടിയതാണ് പ്രധാന പ്രതിസന്ധി. ഓണക്കാലത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ തോതിൽ പപ്പടം എത്തുന്നുണ്ട്. ഇതിനൊപ്പം വ്യാജന്മാരുടെ കടന്നുകയറ്റവും പരമ്പരാഗത പപ്പട നിർമ്മാതാക്കൾക്ക് തിരിച്ചടിയാണ്. ഇത്തവണ വ്യാജ പപ്പട നിർമ്മാതാക്കളെ തടയാൻ പപ്പട നിർമ്മാണ കമ്പനികൾ മുദ്ര എന്ന ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. പപ്പട പാക്കറ്റുകളിൽ കെപ്മയുടെ ലോഗോയും അംഗത്വ നമ്പറും രേഖപ്പെടുത്തും. വാങ്ങുന്ന പപ്പടത്തിലെ ഈ നമ്പർ ഉപയോഗിച്ച് ആപ്പിൽ കയറി പരിശോധിച്ചാൽ സ്ഥാപനത്തിന്റെ ലൈസൻസ്, പ്രത്യേകതകൾ, ചേരുവകൾ എന്നിവ കാണാൻ കഴിയും. വ്യാജനെന്ന് തോന്നിയാൽ പരാതിപ്പെടാനുള്ള സൗകര്യവും ആപ്പിലുണ്ട്. ഭൂരിഭാഗവും യന്ത്രനിർമ്മിത പപ്പടങ്ങളാണ് ഇപ്പോൾ വിപണിയിൽ എത്തുന്നത്. തൃശൂർ, വയനാട് എന്നിവിടങ്ങളിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നുമാണ് പ്രധാനമായും പപ്പടം എത്തുന്നത്. ഇപ്പോൾ 100 പപ്പടത്തിന് 120 രൂപയ്ക്കാണ് വിൽപ്പന. ഉഴുന്നിന് ഉൾപ്പെടെ വില കൂടിയെങ്കിലും പപ്പടത്തിന്റെ വിലയിൽ കാര്യമായ വർധന ഉണ്ടായിട്ടില്ല. വില വർദ്ധിപ്പിച്ചാൽ വിൽപ്പന കുറയുമെന്ന് നിർമ്മാതാക്കൾ പറയുന്നു. പ്രാവശ്യം ഓണത്തിന്റെ കച്ചവടം കുറവാണ്, വിപണിയൊന്നും സജീവമായിട്ടില്ല. അതുകൊണ്ട് കുറച്ച് മന്ദഗതിയിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പപ്പടക്കാരം, ഉഴുന്ന്, എണ്ണ, അരിപ്പൊടി എന്നിവയാണ് പ്രധാന ചേരുവകൾ. കൈകൊണ്ട് മാവ് പാകപ്പെടുത്തി പരത്തി ഉണക്കിയാണ് പരമ്പരാഗത നിർമ്മാണം. പരമ്പരാഗത നിർമ്മാണ ശൈലിയിൽ 8 മണിക്കൂറിൽ ഒരാൾക്ക് ഏകദേശം 2000 താഴെ മാത്രം പപ്പടമേ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. മഴക്കാലമാകുമ്പോൾ പപ്പടങ്ങൾ ഉണക്കിയെടുക്കാനും ബുദ്ധിമുട്ടാണ്. ഉഴുന്നുവില 140 രൂപയായതോടെ പപ്പടമാവിൽ 40 രൂപ വിലയുള്ള മൈദ ചേർക്കുന്നതായി പരാതിയുണ്ട്. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്. 1 കിലോ ഉഴുന്നിൽ ഏകദേശം 250-300 പപ്പടം ഉണ്ടാക്കാം. പപ്പടക്കാരത്തിലുമുണ്ട് വ്യാജൻ. പപ്പടക്കാരത്തിന് പകരം അലക്കുകാരം ഉപയോഗിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. ആപ്പിന്റെ പ്രവർത്തനം സജീവമാകുന്നതോടെ ഇത്തരം വ്യാജന്മാരെല്ലാം കുടുങ്ങുമെന്നാണ് പപ്പട നിർമ്മാതാക്കളുടെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, പാലാ.